നല്ല ശീലങ്ങളും തീരുമാനങ്ങളും ഒന്നും എടുത്തു ചാടി എടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ ഇത്തവണ നമുക്ക് മനോഹരമായ നടക്കാത്ത സ്വപ്നങ്ങളെല്ലാം ഒഴിവാക്കി ഉറപ്പായി നടപ്പിലാക്കാൻ കഴിയുന്ന ചില ചെറിയ തീരുമാനങ്ങളും പ്രതിജ്ഞകളും ഒക്കെ എടുത്താലോ? ജീവിതത്തിലും ശീലങ്ങളിലും ചില ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആർക്കും നടപ്പിലാക്കാൻ കഴിയുന്ന ചില പുതുവത്സര പ്രതിജ്ഞകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്പർ 10, ഒരൽപ്പം സാമ്പത്തിക അച്ചടക്കമാവാം. മാസാവസാനം അടുക്കുമ്പോഴേക്കും പോക്കറ്റ് കാലിയാക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും. വ്യക്തമായ പ്ലാനിങ്ങും ബഡ്ജറ്റിങ്ങും ഒന്നുമില്ലാതെ സാലറി കിട്ടുന്ന ആദ്യ ദിവസങ്ങളിൽ അടിച്ചു പൊളിച്ച് പണം കളയുന്ന ആ പരിപാടി ഈ വർഷം മുതൽ നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ? ഈ വർഷം മുതൽ ഓരോ ആഴ്ചത്തേക്കുമായി ഒരു നിശ്ചിത സംഖ്യ മാറ്റിവെച്ച് പരമാവധി ആ ആഴ്ചയിലെ ചിലവുകൾ ആ പണത്തിൽ തന്നെ തീർക്കുവാനായി ശ്രമിക്കുക. അപ്രതീക്ഷിതമായി വന്നേക്കാവുന്ന ചിലവുകൾക്കായി എല്ലാ മാസവും ഒരു ചെറിയ തുക വെച്ച് മാറ്റിവെക്കുക. അങ്ങനെ ഈ വർഷം കടങ്ങളൊന്നുമില്ലാതെ ഹാപ്പിയായി ജീവിക്കാം. നമ്പർ 9, ആദ്യ പരിഗണന ആരോഗ്യത്തിന് നൽകാം. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും നന്നായി ജോലി ചെയ്യുവാനുമെല്ലാം ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷേ അതിനുവേണ്ടി ഒരൽപ്പം സമയം മാറ്റിവെക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. എങ്കിലും ഈ വർഷം മുതൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധ കൊടുത്താലോ? നമ്പർ 8, കുറച്ച് ടൈം മാനേജ്മെന്റ് ശീലിക്കാം. ഈ ആധുനിക കാലത്ത് മനുഷ്യരുടെ കയ്യിൽ ഏറ്റവും അധികമില്ലാത്ത ഒന്നാണ് സമയം. ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ട ഓരോ ജോലികളും മുൻഗണനാക്രമത്തിൽ പ്രാധാന്യം കൽപ്പിച്ച് കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു തീർത്താൽ താരതമ്യേന പ്രാധാന്യം കുറഞ്ഞവ ചെയ്തു തീർക്കുന്നതിന് കൂടുതൽ സാവകാശം ലഭിക്കുകയും ഇഷ്ടപ്പെട്ട വിനോദങ്ങൾക്കായി കുറച്ച് സമയം മാറ്റിവെക്കാൻ കഴിയുകയും ചെയ്യും. നമ്പർ 7, ഒരിക്കൽ കൂടി നമുക്ക് ദുശ്ശീലങ്ങളെല്ലാം നിർത്താം. കാലഹരണപ്പെടാതെ എല്ലാ വർഷവും മിക്കവാറും ആളുകളും എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ് ദുശ്ശീലങ്ങൾ നിർത്തുന്നത്. പക്ഷേ കൂടിപ്പോയാൽ ഒരു മാസം വരെ പലപ്പോഴും ഈ പ്രതിജ്ഞയ്ക്ക് വാലിഡിറ്റി ഉണ്ടാവാറുള്ളൂ. എന്നാൽ ഇത്തവണ നമുക്ക് നിങ്ങൾക്ക് ദുശ്ശീലങ്ങളായി തോന്നുന്ന ശീലങ്ങൾ പതിയെ പതിയെ കുറച്ചുകൊണ്ടുവന്ന് ഈ വർഷം തീരുന്നതിന് മുൻപ് ആ ദുശ്ശീലങ്ങൾ നിർത്തുമെന്ന് ഒരു പ്രതിജ്ഞ എടുത്താലോ? അമിതമായ മദ്യപാനമോ പുകവലിയോ എന്തുമാകട്ടെ, ഒറ്റയടിക്ക് നിർത്തുക എന്നത് അസാധ്യം തന്നെയാണ്. അങ്ങനെ ഒറ്റയടിക്ക് നിർത്തുന്നവർക്ക് അത് കൂടുതൽ കാലം തുടർന്നു കൊണ്ടുപോകുവാനും കഴിയാറില്ല. സാധിക്കുന്ന ഒരേ ഒരു വഴി അളവ് കുറച്ച് പതിയെ പതിയായി ആ ശീലം ഇല്ലാതാക്കുക എന്നതാണ്. നമ്പർ 6, ഉറങ്ങാം ആവശ്യത്തിന്. സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിക്കുന്ന നമ്മളിൽ ഭൂരിഭാഗം പേരും നമ്മുടെ ഉറങ്ങേണ്ട സമയത്തിന്റെ വലിയൊരു ഭാഗവും ഇന്റർനെറ്റിൽ കളയുന്നവരാണ്. ഉറക്കത്തിലെ സമയം കുറയുന്തോറും നിങ്ങളുടെ ആയുസ്സിന്റെ സമയവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. നല്ല ഉറക്കം ലഭിക്കുന്നത് നിങ്ങളെ വളരെ പ്രൊഡക്റ്റീവായ ഒരു മനുഷ്യനാക്കി മാറ്റുകയും പഠനത്തിലും ജോലിയിലുമെല്ലാം മികവ് പുലർത്താൻ സഹായിക്കുകയും ചെയ്യും. ഈ പുതുവർഷം മുതലെങ്കിലും 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം അല്ലേ? നമ്പർ 5, നല്ല ഭക്ഷണശീലങ്ങൾ ഉണ്ടാക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പലരും എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ് ഇത്. നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തിനായി നല്ല ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. പറ്റുന്നിടത്തോളം ജങ്ക് ഫുഡ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, മൈദയുടെ ഉപയോഗം എന്നിവയെല്ലാം കുറയ്ക്കാം. വാരാന്ത്യങ്ങളിലോ മാസത്തിൽ ഒരിക്കലോ മാത്രമായി ഇത്തരം ആരോഗ്യകരമല്ലാത്ത ആഹാരങ്ങൾ കുറച്ചു കൊണ്ടുവരാം. നമ്പർ 4, വ്യായാമം തുടങ്ങാം തുടരാം. ദിവസവും എക്സർസൈസ് ചെയ്യുന്നവരും ജിമ്മിൽ പോകുന്നവരും ഒക്കെയാണോ നിങ്ങൾ? ആണെങ്കിലും അല്ലെങ്കിലും ഈ വർഷം മുതൽ ഉറപ്പായും കുറച്ച് സമയം വ്യായാമത്തിനും മെഡിറ്റേഷനും ഒക്കെയായി മാറ്റിവെക്കാം. കാരണം വ്യായാമം എന്നത് തടി കുറയ്ക്കാനോ ശരീരഭംഗി നിലനിർത്താനോ വേണ്ടി മാത്രമല്ല, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും വ്യായാമങ്ങൾ സഹായിക്കുന്നുണ്ട്. ദിവസവും ഒരു 20 മിനിറ്റെങ്കിലും വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കാം. കഴിയുന്നതും അത് രാവിലെ ആക്കി മാറ്റുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാനത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. നമ്പർ 3, ദൃഢമാക്കാം എല്ലാ ബന്ധങ്ങളും. ഇക്കാലത്ത് നമ്മുടെ ബന്ധങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ്. ഈ വർഷം മുതൽ നമുക്ക് നല്ല ബന്ധങ്ങൾക്കായി കുറച്ച് കൂടുതൽ സമയം കണ്ടെത്താം. സുഹൃത്തുക്കളെയും മറ്റ് പ്രിയപ്പെട്ടവരെയും എല്ലാം മെസ്സേജുകളിൽ മാത്രം ഒതുക്കി നിർത്താതെ ഇടയ്ക്കൊക്കെ വിളിക്കുകയും നേരിൽ കാണുകയും ഒക്കെ ചെയ്യാം. നല്ല ബന്ധങ്ങളും നല്ല സൗഹൃദങ്ങളും നിങ്ങളെ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റും എന്നാണല്ലോ. നമ്പർ 2, ചെറിയ സമ്പാദ്യശീലം തുടങ്ങാം. ഏതു പ്രായത്തിലും ആരംഭിക്കാൻ കഴിയുന്ന ഒരു നല്ല ശീലമാണ് സമ്പാദ്യശീലം. സമ്പാദ്യശീലത്തിന്റെ ഗുണഫലങ്ങൾ ഒരു വ്യക്തിക്ക് മാത്രമല്ല അയാളുടെ കുടുംബത്തിന് മുഴുവനായും തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷം മുതൽ പണത്തിന്റെ മൂല്യം അറിഞ്ഞ് അത് ആവശ്യത്തിന് മാത്രം ചെലവാക്കുകയും അനാവശ്യ കാര്യങ്ങൾക്കായി നമ്മൾ ചെലവാക്കിയിരുന്ന പണം ഇനി മുതൽ ഭാവിയിലേക്ക് കരുതി വയ്ക്കുകയും ചെയ്താലോ? പോസ്റ്റ് ഓഫീസുകളിലും ബാങ്കുകളിലും മറ്റുമായി ധാരാളം ചെറുകിട സമ്പാദ്യ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഈ വർഷം തന്നെ അത്തരമൊരു സമ്പാദ്യശീലം നമുക്ക് തുടങ്ങാം. നമ്പർ 1, അവനവന് വേണ്ടി അല്പസമയം മാറ്റിവെക്കാം. ജോലി, കുടുംബം എന്നിങ്ങനെ കറങ്ങുന്ന ഒരു സൈക്കിളായിരിക്കും മിക്കവാറും ഓരോ ശരാശരി മനുഷ്യരുടെയും ജീവിതം. എങ്കിൽ ഈ വർഷം മുതൽ നമുക്ക് കുറച്ച് സമയം നമുക്ക് വേണ്ടി തന്നെ മാറ്റിവെക്കാം.
ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, കായിക വിനോദങ്ങൾ, കുഞ്ഞു കുഞ്ഞു യാത്രകൾ, അങ്ങനെ മനസ്സിന് സന്തോഷം നൽകുന്ന ഏത് കാര്യവും ഈ സമയത്ത് ചെയ്യാം. വളരെ ചെറിയൊരു ജീവിതമല്ലേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. അപ്പോൾ അതങ്ങ് ഹാപ്പിയായി ആരോഗ്യത്തോടെ ജീവിക്കാം അല്ലേ. അപ്പോൾ ഈ പുതുവർഷം എല്ലാവർക്കും നല്ലൊരു തുടക്കമാവട്ടെ. പുതുവർഷത്തിലെ ആദ്യ ദിനങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജി ആ വർഷം മുഴുവനും നിലനിർത്തിക്കൊണ്ട് ഈ പുത്തൻ തീരുമാനങ്ങളുമായി നല്ല ഓജസ്സും തേജസ്സുമുള്ള മനസ്സും ശരീരവുമായി ഹാപ്പിയായിരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ചരിത്ര മലയാളത്തിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ.